നാളെ വിഷുവാണ്. അതെ, നമ്മളിനി എങ്ങനെയാണ് മലയാളികളുടെ ഇത്തവണത്തെ വിഷു ഒരുക്കങ്ങൾ എന്ന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആധിയും വ്യാധിയും ഒഴിഞ്ഞ് സമൃദ്ധി നിറഞ്ഞൊരു നല്ല കാലത്തിനായുള്ള പ്രതീക്ഷയിൽ മലയാളികൾ നാളെ വിഷു ആഘോഷിക്കുകയാണ്. വിഷുവിനൊഴിച്ചുകൂടാനാകാത്ത കണിക്കൊന്നയും കണിവെള്ളരിയും പടക്കവും ഒക്കെ ഒരുക്കി മലയാളികൾ കാത്തിരിക്കുകയാണ്. പാലക്കാട്ട് വീടുകളിൽ ആഘോഷങ്ങൾ എങ്ങനെയാണ്? നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ പോകുന്നത്. പാലക്കാട് കൊല്ലങ്കോട്ടെ ഒരു വീട്ടിലാണിപ്പോൾ ഞാനുള്ളത്. ഇവിടെ കണ്ണിയൊരുക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമഘട്ടത്തിലാണ്. എല്ലാ ധാന്യങ്ങളും അടക്കം എല്ലാം ഉണ്ട്. ധനമുണ്ട്, സ്വർണമുണ്ട്, ധാന്യങ്ങളുണ്ട്, പഴങ്ങൾ, അങ്ങനെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ കണി കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴേ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വീടുകളിൽ സാധാരണ സ്ത്രീകളാണ് ഇതൊക്കെ ഒരുക്കി വെക്കാറ്. പുറത്ത് കുട്ടികളും ആണുങ്ങളും ഒക്കെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെയും ഒക്കെ ആഘോഷ തിമിർപ്പിലാകുമ്പോൾ ഇത് ഒരുക്കുന്നതിനുള്ളൊരു കൈയടക്കം, അത് വീട്ടിലെ മുതിർന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു അവകാശമാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ പാലക്കാട്ടൊരു രീതി എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഒരുക്കിയിട്ടുള്ള കണിവട്ടത്തിൽ എന്തൊക്കെയാണ്? കണി ഒരുക്കൽ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, പിന്നെ ധാന്യങ്ങൾ, ചെറുപയർ, പരിപ്പ്, പയർ, കടല, ഉപ്പ്, അപ്പം എന്നിവ, പിന്നെ മുല്ലപ്പൂ, മാങ്ങ, തേങ്ങ, പിന്നെ സ്വർണം, വെറ്റില, പൈസ, അതെല്ലാം വെച്ചിട്ടാണ്. നമുക്ക് കണിക്കൊന്നയൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. സാധാരണ വിഷുവിന് മുൻപേ പൂത്ത് വിഷു ദിവസമാകുമ്പോഴേക്കും അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്കെല്ലാം തന്നെ എല്ലാ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ കാണാം. മലയാളിക്കൊരു പ്രതീക്ഷയുടെ തുടക്കമാണ് വിഷു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 തവണ കോവിഡ് ആശങ്കകൾക്കൊക്കെ ഇടയിലായിരുന്നു നമ്മുടെ വിഷുക്കാലം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത്തവണ സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആഘോഷിക്കാൻ തന്നെയാണ് മലയാളിയുടെ ആഗ്രഹം. അതിനുള്ള ഓട്ടത്തിലാണ് ഈ ദിവസം അങ്ങനെ വേണം കാണാൻ. കാരണം സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ തിരക്ക്, പടക്കം വാങ്ങുന്നതിൻ്റെ തിരക്ക്, അങ്ങനെ എല്ലാവരും വളരെ സജീവം ായിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ വീടിന്റെ പുറത്ത് അപ്പോൾ കുട്ടികളും മുതിർന്നവരെല്ലാരും കൂടെ ചേർന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് കൂടി ഇനി വേഗത്തിൽ പോകാം. വീടിന് പുറത്താണെങ്കിൽ കുട്ടികളും ചേട്ടന്മാരൊക്കെ കൂടെ ചേർന്ന് ഈ പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടക്കമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. വിഷു എന്ന് പറയുമ്പോൾ തന്നെ വിഷുവിൻ്റെ ഒരു പ്രതീതി വീടുകളിലേക്ക് എത്തുന്നത്, കുട്ടികളിലേക്ക് എത്തുന്നത് ഇത്തരം പടക്കങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ ആഘോഷിക്കുകയാണ് അവർ. കഴിഞ്ഞ 2 വിഷുക്കാലം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോവിഡ് കവർന്നെടുത്ത 2 വർഷത്തെ വിഷുക്കാലമാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തവണത്തെ വിഷു മനോഹരമാക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ഒരു തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലായിടങ്ങളിലും പടക്ക കച്ചവടക്കാരൊക്കെ പറഞ്ഞത് സാധാരണയിൽ കൂടുതൽ കച്ചവടം ഇത്തവണ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ കൂടിയും വലിയ ആഹ്ലാദത്തിലാണ് ആളുകൾ. ഇതിപ്പോൾ പാലക്കാട്ടെ ഒരു വീട്ടിലാണ്, കൊല്ലങ്കോട്ടെ ഒരു വീട്ടിലാണ് ഞാനുള്ളത്. മറ്റിടങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് മറ്റിടങ്ങളിലും നമുക്ക് കാണാനാവുക. പ്രത്യേകിച്ച് മലബാറിലൊക്കെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ, മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആഘോഷം ഇത്തവണ വിഷുവിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളിക്ക് വർഷാരംഭമാണ്. കാർഷിക മേഖലയിലാണെങ്കിലും ഒരു വർഷത്തെ ഫലമാണ്, ഒരു വർഷത്തെ പ്രതിസന്ധി കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ വളരെ ആഘോഷത്തിൽ, വളരെ സന്തോഷത്തോടുകൂടി ഈ വിഷുവിനെ വരവേൽക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം. ഇനി നാളെ രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കണി കാണണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണി കണ്ട് അതിനുശേഷം കൈനീട്ടം വാങ്ങി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൈനീട്ടം പ്രിയപ്പെട്ടവരിൽ നിന്ന്, മുതിർന്ന ആളുകളിൽ നിന്ന് കുട്ടികൾ വാങ്ങും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കുക, അതിനുശേഷം വിഷു സദ്യ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ തരത്തിൽ ഇങ്ങനെ മത്താപ്പൂവും കമ്പിത്തിരിയും
മേശപ്പൂവും ഒക്കെ കത്തിച്ചുകൊണ്ട് ആഘോഷമാക്കുന്ന, വിഷുദിനം ആഘോഷമാക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അണുകുടുംബങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവർ ഒരുമിച്ച് തറവാട്ടിലേക്ക് ഒരുമിച്ചെത്തുകയും അവിടങ്ങളിൽ വിഷു ആഘോഷിക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാനാവുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിസന്ധി കാലത്തെ അതിജീവിച്ചുകൊണ്ട് മലയാളി വിഷുവിനെ സമ്പന്നമാക്കുകയാണ്, സജീവമാക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാനാകുന്നത്. നാളെയും സമാനമായ രീതിയിൽ തന്നെ ഇങ്ങനെ പടക്കം പൊട്ടിക്കലും ആ ആഘോഷവുമൊക്കെ വീടുകളിലെല്ലാം തന്നെ തുടരുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.